بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനികളായ മഹാന്മാരായ പണ്ഡിതന്മാരെ, മഹാന്മാരായ സാദാത്യങ്ങളെ, സ്വർഗം പരിശുദ്ധ റമളാനിൽ അലങ്കരിക്കുന്ന കൂട്ടത്തിൽ, സ്വാലിഹിങ്ങളുടെ ഖബറുകൾ അലങ്കരിക്കുന്ന കൂട്ടത്തിൽ, അള്ളാഹു നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ഭാവിയിൽ നമ്മുടെയും നമ്മുടെ പ്രസ്ഥാന നേതാക്കളുടെയും ബന്ധപ്പെട്ട മുമിനീങ്ങൾ മുമിനാത്തുകൾ എല്ലാവരുടെയും ഖബർ അള്ളാഹു അലങ്കരിച്ചു കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു തആല സ്വർഗീയ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും എല്ലാം അള്ളാഹു തആല ഇറക്കി കൊടുക്കട്ടെ. എല്ലാവിധ ലഗത്തുൽ ഖബറിനെ തൊട്ടും അവരെയും നമ്മയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ വിഷയം വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്നാണ്. വെള്ളിയാഴ്ചയോടുകൂടെയുള്ള ആ പ്രാധാന്യം ഇന്ന് ഉമ്മത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുക എന്നത് മിൻ അലാമാത്തി അന്ത്യനാളിൻ്റെ അടയാളമാണ്. ഇസ്ലാമിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ബിദ്അത്ത് ജുമഅക്ക് നേരം വൈകിപ്പോകാൻ തുടങ്ങി എന്നതാണ്. ശ്രദ്ധിക്കണം, ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അത്ത് അവ്വല് ബിദ്അത്തിൻ ഫിൽ ഇസ്ലാം. പിന്നെയാണ് ബാക്കിയുള്ള ബിദ്അത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അവ്വലു ബിദ്അത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അത്ത്. പിന്നെയാണ് ബാക്കിയൊക്കെ ബിദ്അത്തുകൾ ഉണ്ടായത്. ഈ വേദനയാണ് സത്യത്തിൽ ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു 10 മണിയാകുമ്പോഴത്തിന് സാധാരണ വെള്ളിയാഴ്ചകളിലൊക്കെ പഴയ കാലത്ത് ഒരു 15 കൊല്ലം മുമ്പ് വരെ, 10 കൊല്ലം 15 കൊല്ലം മുമ്പ് വരെ, 10 കൊല്ലം മുമ്പ് വരെയും എന്ന് വേണമെങ്കിൽ പറയാം, രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തിന് നമ്മുടെ പള്ളികൾ നിബിഡമായിരുന്നു. വലിയ അകത്തെ പള്ളിയൊക്കെ നിറഞ്ഞിരുന്നു. ഒരു ദവിയുൻ നഹലി പോലെ, ഒരു തേനീച്ചയുടെ മുളൽ പോലെയുള്ള ഖിറാഅത്ത് പള്ളിയിൽ നിന്നുണ്ടായിരുന്നു. പള്ളി നിറഞ്ഞിരുന്നു. റമളാനിലെ വെള്ളിയാഴ്ചയാണെങ്കിൽ 8 മണിക്ക് നിറഞ്ഞിരുന്നു. ഇത് വളരെ ദൂരെയൊന്നും പോകേണ്ട എന്നെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കണ്ടനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ കുറച്ചും കൂടി പഴക്കം ചെന്ന ആളുകളാണെങ്കിൽ എത്ര വലിയ അനുഭവം അവർക്കുണ്ടാവും. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ എല്ലാ ജുമാകളിലും, വെള്ളിയാഴ്ച റമളാൻ അല്ലാത്ത ജുമാകളിൽ തന്നെ 10 മണിക്ക് പള്ളി നിറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ റമളാനിലെ ജുമാ 8 മണിക്ക് നിറഞ്ഞിരുന്നു. അൽകഫ് വീണ്ടും വീണ്ടും ഓടിയിരുന്നു. സലാത്ത് എത്ര തവണയാണ് ആവർത്തിക്കുന്നതെന്ന് കണക്കില്ലായി. പള്ളികൾ ഇഷ്ടംപോലെ അൽകഫ് സലാത്തിൻ്റെ ആ ഏടുകൾ എല്ലാ ഭാഗങ്ങളിലും വെച്ചിരുന്നു. മനോഹരമായ ഒരു കാലഘട്ടം, നന്മയുടെ കാലഘട്ടം. ഇന്ന് ഒരു 11 മണിക്ക് ഒരാളെ പള്ളി കണ്ടാൽ, വെള്ളിയാഴ്ച ഒരു 11 മണി നേരത്തെ ഒരാളെ പള്ളി കണ്ടാൽ ഉറപ്പിക്കാം അവന് പിരിവിന് വന്നതാണ്. അതാണ് സാഹചര്യം. നമ്മൾ ചിന്തിക്കാം, ഇത് കണ്ടനുഭവിക്കുന്നത് പറയാം. ഖതീബന്മാർക്ക് അത് സാധാരണ പരിപാടിയാണ്. 8 മണി 10 മണിക്ക് ഈ നിലക്ക് ഇത് ചിരിച്ചിട്ട് കേൾക്കേണ്ട വിഷയമല്ല കേട്ടോ. ഇത് വലിയ ഗവനമുള്ള വിഷയമാണ്. ജുമാക്ക് നേരം വൈകി പോവുക എന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ വിഷയമാണ് എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹം. കുറെ കാലമായി ഞാൻ ഈ വിഷയം ഗഹനമായി ഒന്ന് പഠിച്ചു പറയണമെന്ന് ആഗ്രഹമുള്ളതാണ്. ഈ വർഷം കേരളത്തിൽ പല ഭാഗങ്ങളിലും അതിന്റെ ഒരു ഗൗരവം ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒന്ന്, അതാണ് ഈ വിഷയം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തായി, ജുമാക്ക് പോകുന്ന ആളുകൾ തന്നെ അതിൻ്റെ ആദാബുകൾ ഇന്ന് പഴയതുപോലെ അറിയുന്നില്ല. എന്തൊക്കെയാ വെള്ളിയാഴ്ച ചെയ്യേണ്ടത്, എന്തൊക്കെ ചില ചിട്ടകൾ, അങ്ങനെ തയ്യാറില്ല. ഈ നിലക്ക് പോയാൽ പഴയ കാലത്ത് അങ്ങനെയൊന്നുമല്ല.
വെള്ളിയാഴ്ച കാര്യങ്ങളൊക്കെ നീക്കി വെക്കും. കട തുറക്കില്ല, കടയൊന്നും തുറക്കില്ല. എൻ്റെ നാട്ടിലെ വെള്ളിയാഴ്ച രാവിലെ കട തുറക്കുമായിരുന്നില്ല. ഒരു ചായക്കട ഒരു ഏകദേശം ഒരു 8 മണി 9 മണി വരെ തുറക്കും ഒരാൾ, പിന്നെ ഒരു കടയും തുറക്കില്ല. ഇന്ന അവസ്ഥ എത്ര മാറിപ്പോയി. നിങ്ങളുടെ എന്ത് വ്യാപാരി വ്യവസായിയുടെ പേരിലാണെങ്കിലും മുമ്പുള്ള വേദക്കാരുടെ ചിട്ടകൾ നിങ്ങൾ പിമ്പറ്റും എന്ന് ഹബീബ റസൂല പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിരുന്നുവെങ്കിൽ അതിൽ എന്തോ ഗുണമുണ്ടാകുമെന്ന് കരുതി നിങ്ങൾ അതിൽ കയറും എന്ന് പുണ്യ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, യഹൂദ നസാറാക്കളോട് ഞങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിമ്പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? പുണ്യ നബി പറഞ്ഞു, ഫമൻ, പിന്നെ ആരോട് പിമ്പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നേരത്തെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് സൂചിപ്പിച്ചു അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആ ഒരു സമഗ്രത, അതിന്റെ ഒരു സമ്പൂർണത എത്ര വലിയ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തിന് നൽകിയത്. ഘനമായ ലോകത്തെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും വിശുദ്ധ ഖുർആനിലില്ല. അപ്പൊ ഇത്രമേൽ സമഗ്രവും സമ്പൂർണവുമായ ഒരു ഗ്രന്ഥത്തിന്റെ ആളുകൾ മറ്റുള്ള വേദക്കാരെ പിമ്പറ്റിപ്പോവുക എന്നത് എന്തിന്റെ പേരിലാണെങ്കിലും, അതെന്തിന്റെ പേരിലാണെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു പേടിക്കപ്പെടേണ്ട ചില ചില ദോഷകരമായ പിൻപറ്റലുകളായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ രാജാബുകൾ ചിട്ടകൾ പഠിപ്പിക്കുക എന്നതാണ് ഇതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഗഹനമായി ആ ഭാഗത്തേക്ക് നമുക്കൊരൽപ്പം പ്രവേശിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഒന്നാമതായി നാം ചിന്തിക്കണം എന്താണ് ആരാധനയുടെ ബാധ്യത. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون എന്തിനെ മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്? അവന്റെ ലക്ഷ്യം അവൻ മനസ്സിലാക്കണം. എന്തിനാ പഠിച്ചത്? وما خلقت الجن والإنس أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون ഇന്നിനെയും മനുഷ്യനെയും ആരാധിക്കാൻ വേണ്ടി അല്ലാതെ പടച്ചിട്ടില്ല. വേറെ ഒരു ലക്ഷ്യവും ഈ പടപ്പിന്റെ പിന്നിൽ ഇല്ല, ഒന്നുമില്ല. അള്ളാഹു ഒന്നിനു വേണ്ടി നമ്മൾ പഠിച്ചിട്ടില്ല, ആരാധന മാത്രമല്ല ലക്ഷ്യം. നമ്മൾ ഭക്ഷണം കഴിക്കും, വിഭവങ്ങൾ ശേഖരിക്കും, കല്യാണം കഴിക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം, എല്ലാത്തിൻ്റെയും ലക്ഷ്യം കുടുംബജീവിതം നയിക്കും എന്താത്തിൻ്റെ ലക്ഷ്യം? അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവാണ്. വിവാഹത്തെ പറ്റി പറഞ്ഞിടത്ത് തന്നെ പുണ്യനബി പറഞ്ഞത് തസവ്വജു ഫഇന്നി തനാസലു തകാസറു നിങ്ങൾക്ക് ഇഷ്ടം പോലെ മക്കളുണ്ടായാൽ അന്ത്യനാളിൽ എനിക്ക് അഭിമാനിക്കാം എന്നാണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ ഭൗതികം എന്ന് അല്ലെങ്കിൽ നമ്മള് വ്യക്തിപരമായി എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു വിഷയം പോലും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് നാം ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ അതാ പറയുന്നത്, ഇന്ന സ്വലാത്തി വന്നുസുക്കി ومحياي ومماتي لله رب العالمين الله നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞങ്ങൾ മരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഒരു രംഗം? പുണ്യനബിയോടുകൂടെ ഖന്ദഖിന്റെ കിടങ്ങ് കീറുകയാണ് അസ്ഹാബുൻ നബിയ സ്വല്ലല്ലാഹു വിശന്നിരുന്നു, വയറിൽ കല്ല് വെച്ച് കെട്ടിയിരുന്നു. ഇന്ന് അതെങ്ങനെയാണെന്ന് പോലും ഒരധ്യാപകന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ വിശപ്പ് അപ്രത്യക്ഷമായിരിക്കും. അത് പറയാൻ പോലും ഇപ്പം എങ്ങനെയാണ് വയറ് കയ്യിൽ കെട്ടിയെന്ന് പഠിപ്പിക്കുന്ന എനിക്ക് കഴിയില്ല. എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മളത്തെ ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് ചിന്തിച്ചിട്ടില്ല? ഹബീബായ റസൂലുള്ളാഹി വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് കിളക്കിയിരുന്നു സ്വഹാബികളും. അപ്പോൾ പിന്നെ ഭക്ഷണമല്ല വിഷമം. അപ്പോൾ അവർ പാട്ടുപാടി. എന്താ പാട്ട്? നഹനുല്ലൂന ബയ മുഹമ്മദ അലൽ ജിഹാദി മഹൈന ആബദ. ഈ സംഭവം
ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പാട്ടുപാടി കിളക്കും നാ ക്ഷീണം എന്ന് പോകാൻ വേണ്ടി. നഹനുല്ലൂന ബയഅഉ മുഹമ്മദ അലൽ ജിഹാദി മഹൈന ആബദ. ഞങ്ങൾ മുഹമ്മദ് നബിയുടെ കയ്യിൽ കൈവെള്ളയിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തവരാകുന്നു. എന്തിനാ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തത്? അലൽ ജിഹാദി മഹൈന ആബദ. ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും ഇസ്ലാമിന്റെ ഉദ്ധാനതക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് അതൊരു മുസൽമാന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യതയാണ്. അല്ലാഹുമക്ക് തോഫീക്ക് ചെയ്യട്ടെ. അതാ ബാധ്യത, അതാണ് ജിഹാദും. ജിഹാദ് എന്നാൽ വെട്ടലും തല്ലലും അല്ല. ഏറ്റവും വലിയ ജിഹാദ് ഇബ്രാഹിം നബി നടത്തിയ ജിഹാദാണ്. ഏറ്റവും വലിയ ജിഹാദ് ഇബ്രാഹിം നബി നടത്തിയ ജിഹാദാണ്. ഇബ്രാഹിം നബി ആരോടെങ്കിലും യുദ്ധം ചെയ്തിട്ടില്ല, സ്വന്തം ദേഹത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിലും ചെറുപ്പക്കാരെ ഒരു അമലിനെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ആദ്യങ്ങളോട് പറയാനുള്ളതും അതാണ്, അള്ളാഹുവിന് വേണ്ടി ശരീരത്തിനാൽ തയ്യാറാക്കുകയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ ലോകത്തെ ജീവിതം സത്യത്തിൽ ജീവിതമല്ല. അതിനൊരു പ്രതിവചനം പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാട്ടിനൊരു പ്രതിവചനം എന്താ? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുല ആഖിറ ഫഅകരിമിൽ അൻസാറ വൽ മുഹാജിറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പാടി എന്നാണ് ഹദീസിൽ കാണുന്നത്. ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. ഇവരിങ്ങനെ പാട്ടുപാടി സ്വഹാബികൾ, തിരിച്ച് നബി ഒരു പാട്ടുപാടി. എന്താ നബിയുടെ പാട്ട്? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുല ആഖിറ ഫഅകരിമിൽ അൻസാറ വൽ മുഹാജിറ. ഈ അടുത്ത ദിവസം എനിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റു അതിഥികൾ വരാൻ കുറച്ച് നേരം വൈകി. അപ്പൊ ഞാനാണ് ആദ്യത്തേത്. ഞാനങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അപ്പോഴാണ് സത്യത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിന്റെ ചുമരുകൾ ഞാൻ ശ്രദ്ധിച്ചത്. ആ ചുമര് പിന്നെ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ രാവുപകലുകളിലും യാത്രകളിലും പലപ്പോഴും ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ആ ചുമരിലേക്ക് ഇങ്ങനെ നോക്കി. ഏകദേശം വടക്ക് പടിഞ്ഞാറ് മൂലയിൽ EMS നമ്പൂരി പഠിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുണ്ട് നെഹ്റുവുണ്ട്, ഇന്ദിരാഗാന്ധിയുണ്ട്, ശാസ്ത്രിയുണ്ട്, സുഭാഷ് ചന്ദ്രബോസുണ്ട്, ഇങ്ങനെയുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, സത്യത്തിൽ ആരാണ് ഇപ്പോൾ ആ കൂട്ടത്തിൽ ബാക്കിയുള്ളത്? ഇപ്പോൾ ഒരാളും ബാക്കിയില്ല. അവരൊക്കെ ആരായിരുന്നു? ആരായിരുന്നു അവരൊക്കെ? ഈ ഭൂമിയിലെ ഒരു കാലഘട്ടത്തിലെ ഒരു സമൂഹത്തിൻ്റെ നേതൃത്വമായിരുന്നു, അല്ലെങ്കിൽ വലിയ ഉന്നതന്മാരായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി പോയിട്ടുണ്ട്? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുല ആഖിറ ഫഖിരിമിൽ അൻസാറ വൽ മുഹാജിറ. സിഎച്ച് ഉമർ സാഹിബിന്റെ പ്രസംഗത്തിൽ 10 മിനിറ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മണിക്കൂറുകൾ കാത്തുനിന്ന കാലമുണ്ടായിരുന്നു. ഈ കാസിമി നേരം വൈകാൻ നിങ്ങൾ എണീറ്റ് പോകും. എന്തുകൊണ്ട്? ഞാനങ്ങനെ ഒരു സർഗസിദ്ധ പ്രഭാഷകനൊന്നുമല്ല, വിഷയങ്ങളുടെ തിക്നെസ് കൊണ്ട് പ്രഭാഷകൻ ആയിപ്പോയതാണ്. അങ്ങനെ കഴിവുള്ള ഒരു പ്രഭാഷകനൊന്നും അല്ല ഞാൻ. എന്നാൽ അവരൊക്കെ നല്ല സർഗസിദ്ധിയുള്ള പ്രതിഭാധനരായ പ്രഭാഷകന്മാരായിരുന്നു. പക്ഷെ എവിടെ പോയി? അതുകൊണ്ട് അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുല ആഖിറ ഫഖിരിമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, ഈ ലോകത്തെ ജീവിതം സത്യത്തിൽ ജീവിതമല്ല, ഇവിടെ നമുക്ക് പോകാനുള്ളതാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യ 5 ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ തഗ വആഥറൽ ഹയാത്തദ് ദുനിയ فإن الجحيم هي المأوى فأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ഇവിടെ ആ വിജയവും പരാജയവും ആരായിട്ട് എന്താ?
ആരായിട്ടല്ല. ബേബി ജോണിന് മിണ്ടാതെ അടക്കാൻ കഴിയും, മിണ്ടാതെ മിണ്ടാൻ പോലും സംസാരിക്കാനും പോലും കഴിയാതെ വീട്ടിൽ താങ്ങിപ്പിടിച്ചിരുത്തുന്ന ഒരു ഫോട്ടോ ഒരിക്കൽ പത്രത്തിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അയാൾ തിളങ്ങി നിൽക്കുന്നൊരാ നിയമസഭയിൽ തിളങ്ങി നിൽക്കുന്ന നേതാവായിരുന്നു. എന്തായി പോയി? അതുകൊണ്ട് മനുഷ്യന്മാരെ, ഈ ലോകത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ഇത് വളരെ നശ്വര. ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ വരെ അത് മോശമാണെന്ന് പറഞ്ഞ ഒരേ ഒരു ചരിത്രം അള്ളാന്റെ കാര്യത്തിൽ മാത്രമല്ല. ഇതിപ്പോ ഒരു തൊപ്പിയാണ്. ഈ തൊപ്പി ഇന്ന് രാവിലെ എനിക്കൊരാൾ ദാനം ചെയ്തതാ. അയാൾ എന്നോട് പറഞ്ഞു, ഇത് കൈകൊണ്ടുണ്ടാക്കിയ തൊപ്പിയാണ്, ഇത് നല്ല തൊപ്പിയാണ്, ഇത് ഉഷാറുള്ള തൊപ്പിയാണ്, ഇത് നസജദ്ഹാബിൽ അയാദി, കൈകൊണ്ട് തുന്നിണ്ടാക്കിയതാണ്, ഇത് ഉന്നതമായ വർക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് ദാനം ചെയ്തതാ. ദുഃഖ. ഈ കടലാസ് ഞാൻ വാങ്ങിയ കടക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മാർക്കറ്റിൽ ഇതിനേക്കാൾ നല്ലൊരു കടലാസ് കിട്ടൂല. ഈ പുസ്തകം ഇറക്കാവുന്ന വിധത്തിൽ പരമാവധി നല്ല നിലക്ക് ഇറക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇന്നത്തെ കേസറ്റ് അടക്കം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ അത് മോശമാണെന്ന് പറഞ്ഞത് അള്ളാഹു മാത്രമാകുന്നു തൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മോശമാണെന്ന് പറഞ്ഞത്. ഉമൽ ഹയാ ഇത് വഞ്ചനയുടെ വിഭവമാണ്. നമ്മൾ പറഞ്ഞു അല്ലാഹുവേ അതൊരിക്കലും അല്ല, ഇത് ഒറിജിനൽ സാധനമാണ്. അല്ലാഹു പറഞ്ഞു ഇത് ഒറിജിനൽ അല്ല, ഇത് ഒറിജിനൽ ഇവിടെ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. അതുകൊണ്ട് ഈ വ്യാപാരം ഈ കച്ചവടമൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച നശിപ്പിച്ചു കളയണ്ട, അതൊന്ന് കാര്യപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം. പാർലമെന്റിന് ഇറങ്ങാൻ നേരം വൈകുന്ന കാരണത്താൽ ബഹുമാനപ്പെട്ട മഹാനായ കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു നെല്ലിക്കുത്ത മുസ്ലിയാരോട് കരഞ്ഞ കഥ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് പോകാൻ കാണാൻ വേണ്ടിയിട്ട് എം പിയുടെ സമ്മതം വാങ്ങാൻ വേണ്ടി ക്വാർട്ടേഴ്സിലേക്ക് ചെന്നത്ര ഒരിക്കൽ നെല്ലിക്കുത്ത കുഞ്ഞാ മുസ്ലിയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയിൽ തനിക്കുണ്ടാകുന്ന ദുര്യോഗം ആലോചിച്ച് അത് പറഞ്ഞ് കരിഞ്ഞുപോയി ബഹുമാനപ്പെട്ട കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. മുൻഗാമികളൊക്കെ നന്മക്ക് കണ്ടിരുന്ന പ്രാധാന്യത്തിന്റെ വില എത്രയായിരുന്നു, അതുകൊണ്ടാണ് അവരൊക്കെ ജീവിതത്തിൽ ജയിച്ചത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ കൊള്ളണം. അതുകൊണ്ട് ആ അഞ്ചായത്തൊന്ന് പറയാം, എന്നത് കയറാം. ഇത്രയേ ഉള്ളൂ വിഷയം. ഇവിടെ ഇതൊക്കെ എന്താണ്? കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകന്റെ കുഴിമാടത്തിനരികെ നിന്ന് ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചു. അയാൾ ആരായിരുന്നു? എന്തൊരു പ്രഭാഷകൻ! ആ പ്രഭാഷണത്തിൻ്റെ കുഴിമാടത്തിൻ്റെ അരികെ നിന്നിട്ട് ഞാൻ പ്രസംഗിച്ചു. ഇനി എൻ്റെ കുഴിമാടം നോക്കിക്കാണുന്ന ഒരു ദൂരത്തിൽ വേറെ ഒരാളും പ്രസംഗിക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും അതൊക്കെ വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ അമല് ചെയ്യാനൊരുങ്ങുന്നവർക്കേ സ്വർഗം ലഭിക്കുകയുള്ളൂ, അല്ലാതെ ലഭിക്കും. ഞാൻ നിങ്ങൾക്കൊരു തമാശ പറഞ്ഞു തരട്ടെ. സ്വർഗത്തിലേക്ക് കുറുക്കുവഴി ഉണ്ടാക്കാം എന്ന് പറയുന്നവൻ ചൂഷകനാകുന്നു. ഇന്നാലിന്ന ഒരു കാര്യത്തിൽ, ഇന്നാലിന്ന ദിക്റിൽ നിങ്ങൾ പങ്കെടുത്താൽ, ഇന്നാലിന്ന സ്വലാത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ, ഇന്നാലിന്ന ഒരു സംഗതിക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം എന്നാരെങ്കിലും പറയുന്നതെങ്കിൽ ലക്ഷ്യം ചൂഷണം മാത്രമാണ്. സ്വർഗത്തിലേക്ക് ഒരു കുറുക്കുവഴിയും ഇല്ല. ഏതെങ്കിലും ഒരു സ്വലാത്തിനെ ഖാസിമി വിമർശിച്ചു മനസ്സിലാക്കണ്ട, ഞാൻ ഇടത്തുള്ള സ്വലാത്തിനെയും വലത്തുള്ള സ്വലാത്തിനെയുമാണ് പറഞ്ഞത്. ചിന്തിക്കണം. ونهى النفس عن الهوى فإن الجنة هي المأوى فأما من يقول يدرال إذا سرقا نرقا 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 سوطر وكي مانا يوجد فأما من يقول يدرال تغا عيال عدر لنجي چوگرنو الله تعالى وريو كاريتين چرطيون نيامنگل ميچلند عدر انگو تو مري گرد അതായത് അതിരി മറികടക്കുകയെന്നാൽ ഇവിടെ ജീവിക്കണമെന്ന ചിന്ത സദാസമയവും അവനെ പിടികൂടി. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ.
ഒരാൾ നേരം വെളുത്തിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ അക്ഷരവും ശ്രദ്ധിക്കണം. ഒരാൾ നേരം വെളുത്തിട്ട് രാത്രി കിടക്കുന്നതിനിടയിൽ, രാത്രി കിടക്കുന്ന നേരത്തെ രാവിലെ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനിടയിലുള്ള സംസാരങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. കൂടുതലും സംസാരിച്ചത് ദുന്യാവിനെ കുറിച്ചാണ് എങ്കിൽ അന്നവൻ നരകത്തിലേക്ക് അടുത്തതാണ്. എന്തുകൊണ്ട് ഒരാളുടെ സംസാരം കൂടുതലും ദുന്യാവിനെ കുറിച്ചാകൽ അയാളുടെ നാശത്തിന് കാരണമാണ്. ലോകത്തിരച്ചിക്കട്ടെ. എന്റെ താഴെ ഒരു ആയത്ത് പറയുന്നുണ്ട്, ഇതാക്കയില്ലല്ലോ ഹുത്താക്കയില്ല, ആരെങ്കിലും അവനോട് പറഞ്ഞു ഇത്തക്കയില്ല, ഇങ്ങനെ ദുന്യാവിനെ പറ്റി വല്ലാതെ പറയല്ലേ, ഒന്നും മിണ്ടാതിരിക്ക, ഒന്ന് പഠിച്ചവനെ പേടിക്ക് എന്ന് പറഞ്ഞാൽ അവനൊരു പ്രത്യേകമായ യോഗ്യത അവനെ പിടികൂടും. എന്നോട് പറയാം ഈ ആരാ എന്ന് അവൻ ചിന്തിക്കും. അവന് നരകം മതിയായ വാസസ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ലോകത്തെ സദാസമയം ചിന്തിക്കുകയും അതിന്റെ വ്യാപാരങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ ബന്ധം അതിന്റെ കാര്യങ്ങളും വ്യാപാരം വ്യവസായവും കച്ചവടവും രാഷ്ട്രീയവും ഇത് മാത്രം മനുഷ്യന്റെ ചിന്തയെങ്കിൽ അതിനപ്പുറം ചിന്ത വരുന്നില്ലെങ്കിൽ അവൻ ആരായാലും, അവൻ കാസിമി ആയാലും കാസിമിയുടെ അപ്പുറത്തുള്ളതായാലും അവരുടെ അഭയകേന്ദ്രം നരകമാകുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ഖുർആൻ പറയ. എന്താ ഖുർആന്റെ തുടക്കം? അലിഫ് ലാം മീം സാലിക്കൽ കിതാബു ലാ റൈബ ഫീ. ഇതിൽ ഒരിക്കലും സംശയമുണ്ടാവില്ല ഇത് പറഞ്ഞാൽ. പിന്നെയോ അടുത്ത വാക്ക്, അമ്മാ മൻ ഖാഫ മഖാമ റബ്ബി ونهى النفس عن الهوى فإن الجنة هي المأوى. ഇത് കൂടെ ഒന്ന് ഉറക്കണ്ട് വന്നേക്ക് കൽബിൽ കങ്ങോട്ട് കേറട്ടെ ആയത്. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. وأما من أقول يدال خاف مقام ربه റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന് സദാസമയവും പേടിയുള്ളവനായാൽ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. പടച്ചാമ്പുരാനെ റഷിദാവേ, അള്ളാഹുവേ നീ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തണമേ തമ്പുരാൻ. എപ്പോഴും മനസ്സിന്റെ ചിന്തയിൽ എന്തുണ്ടാവുക? റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും എന്ന ചിന്തയുണ്ടാവുക. എന്നിട്ടോ മനസ്സിന്റെ ഇച്ഛകളെ തൊട്ട് ആ ദേഹത്തിന്റെ ഇച്ഛകളെ തൊട്ട് മനസ്സിന്റെയും ദേഹത്തിന്റെയും ഇച്ഛകളെ തൊട്ട് തടഞ്ഞു നിർത്തുകയും ചെയ്യുക. മനസ്സിനെയും ശരീരത്തെയും തടഞ്ഞു നിർത്തുക. സുഖിക്കാൻ തന്നെയായിരിക്കും മനുഷ്യന്റെ താല്പര്യം. പഴയ കാലത്ത് സുബഹയ്ക്ക് ജുമാക്ക് പോയിരുന്ന ആളുകൾക്കും നമ്മളെപ്പോലെ 12 മണിക്ക് പോകാനും വീട്ടിലിരുന്ന് കളിക്കാനും കളിക്കളങ്ങളിൽ വിനോദിക്കാനും ഒക്കെ അവരുടെ മനസ്സും അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? വനഹൻ നഫ്സാനിൽ ഹവാ, വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരുടെ ദേഹവും മനസ്സും അവരോട് പറഞ്ഞിട്ടുണ്ടോ മുൻഗാമിയോട് ഇപ്പൊ പോണ്ട? പക്ഷേ വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസീഹിമാ നിന്റെ മനസ്സിന്റെ ഇച്ഛക്കും പിശാചിനും നീ എതിരാകണം എന്നാണ് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. റളിയല്ലാഹു അൻഹു. മനസ്സിനെപ്പോഴും എതിര് ചെയ്യണം. ദേഹത്തിനും ദേഹത്തിനെയും ദേഹിക്കും ചിലപ്പോൾ എതിര് ചെയ്യേണ്ടി വരും. അവരുടെ നിയമം നടത്തരുത്. ആരെ നിയമം നടത്തണം പറയാ? ആരെ നിയമം? ഈ ദേഹവും ദേഹിയുടെയും സ്വഭാവം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ദേഹം വൻ നഫ്സു കത്വിഫിലീൻ തുഹ്മിൽഹു ശബ്ബാല ഹുബ്ബിറലായി വൈൻ തുഫ്തിംഹു യം ഫതിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. വല്ലാത്ത ഒരു വർത്താനാണ് പറഞ്ഞത്.
വന്നു കത്തിപ്പില് ഏതൊരു ദേഹവും ദേഹിയും കത്തിപ്പിലെ കുട്ടിയെ പോലെയാവുന്നു. ഒരു കുട്ടിയെ പോലെയാണ് ഒരു കുട്ടി. നമ്മളെ മനസ്സിന്റെ അവസ്ഥ നമ്മൾ കുട്ടിയാകും മനസ്സിൽ. എന്താ കുട്ടിയുടെ അവസ്ഥ? ഇൻതുഹ്മിൽഹു ശബ്ബാലാ ഹബ്ബറലായി. കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ, ഉമ്മ സൗകര്യം ചെയ്തു കൊടുത്താൽ അമ്മിഞ്ഞ പാല് കുടിച്ച് അത് യുവാവായി തീരും. ശബ്ബാലാ ഹബ്ബറലായി. ഉമ്മ കൊടുക്കുന്ന കാലം അത്രയും കുട്ടി മനസ്സിലായില്ല. ഉമ്മ കൊടുക്കുന്ന കാലം അത്രയും കുട്ടി കുടിക്കും. ഉമ്മോന്ന് അവന്റെ ചിരിക്ക് ഒരോട്ടിയം കൊണ്ട് കൊടുത്തത് കുറെ കാലായില്ലടാ നീ എന്നെ ഈമ്പിയിട്ട് നാശാക്കുന്ന എന്ന് പോറ്റോട്ടിയം കൊണ്ട് കൊടുത്താൽ എം ഫത്തിമേ അതോടുകൂടെ ആ ഏർപ്പാട് എന്നതുപോലെയാണ് നമ്മളിങ്ങനെ 12 മണി 12:30 പോകാൻ വിചാരിച്ചാൽ അങ്ങനെ അവിടെ പോകും. എന്നാ സുബഹി കഴിഞ്ഞിട്ട് പള്ളിക്ക് പോയവന്റെ ഏർപ്പാട് മുടങ്ങുകയില്ല, അവന്റെ കച്ചവടം മുടങ്ങുകയില്ല, അവന് ബിസിനസ്സിൽ കമ്മിയും വരികയില്ല. പക്ഷേ മനസ്സിന് ബോധം വേണം, എനിക്കിത് ചെയ്യണമെന്ന് പോലുണ്ടോ? അങ്ങനെയാ എല്ലാവർക്കും തിരക്ക, മുരിയർക്കും തിരക്ക്, ഉമറാക്കൾക്കും തിരക്ക്, എല്ലാവർക്കും തിരക്ക. അതുകൊണ്ടാ ഫാസ്റ്റ് ഫുഡായത്. അങ്ങനെ ഇനി ക്യാപ്സ്യൂൾ വരത്തില്ല. ജപ്പാൻ ഭക്ഷണം ക്യാപ്സ്യൂളായി വികസിപ്പിക്കുന്നുണ്ട്. അതായത് പ്രിപ്പയർ ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. ലഞ്ച് ഡിന്നറൊക്കെ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുക. സുഖത്തിലേക്ക് കുറുക്കുവഴിയില്ല. കുറുക്കുവഴി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവേണ്ടിയിരുന്നത് മുഹമ്മദ് നബിക്കാണ്. നമസ്കരിച്ച ആ മനുഷ്യന്റെ കാല് നീരുകട്ടിപ്പോയിരുന്നു. സ്വന്തം ഐഷാ ബീവി പറയുന്നുണ്ട്, ഞാൻ കരയും, ഒന്ന് നിർത്തിക്കൂടെ നിസ്കാരം നടത്തി. അപ്പോൾ പറയും, അള്ളാഹുവിനോട് എനിക്ക് നന്ദി കാണിക്കണ്ടേ എന്ന് പറയുമായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിക്കണം, ആരാധന എന്താ ഈ ആരാധന? ഈ പ്രപഞ്ചം തന്നെ പടച്ചത് ആരാധിക്കാനാ? റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان الله പറയുന്നു. النجم والنجم ആകാശത്തെ താരകങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലെ വള്ളിപ്പടർപ്പുകൾ, വശജറു ഭൂമിയിലെ മരങ്ങളെല്ലാം, യസ്ജുദാനി റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം റബ്ബിന് സുജൂദ് ചെയ്യുക, ഈ മരങ്ങളൊക്കെ സുജൂദ് ചെയ്യുക. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. എവിടെ ഉണ്ട് ഖുർആൻ? സൂറത്തുർ റഹ്മാൻ. പിന്നെ നീ മാത്രം. അപ്പൊ അതിന്റെ ജോലി തന്നെ സുജൂദ. ഈ മരങ്ങളുടെ ജോലി സുജൂദ. വന്നജമു വശജറു യസ്ജുദാൻ. ഈ വസ്തുക്കളെല്ലാം അള്ളാഹുവിനെ നമിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. സുജൂദ് എന്നാ പറഞ്ഞത്. എന്റെ സുജൂദിന്റെ പ്രാധാന്യം, അക്രബുമായ കൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരാൾ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്ന നേരം സുജൂദാകുന്നു. ഒരാൾ അറബിലേക്ക് ഏറ്റവും അടുക്കുന്ന നേരം സുജൂദ്. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ആ മരമാണല്ലോ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തത്. കാരണം മരം സദാസമയവും എന്ത് ചെയ്യുന്നുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട്. ഞാനും നീയോ ശ്രദ്ധിക്കും. റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. ഈ ഭൂമിയിലെ വള്ളിപ്പടർപ്പുകളും മരങ്ങളും എല്ലാം സുജൂദ് ചെയ്യുകയാണ്. റബ്ബിനെ സാട്ടാങ്ങ് ചെയ്യാത്ത ഒരു വസ്തുവും ഇല്ല. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വൽ അർളി വത്തൈറു സാഫാത് കുല്ലും ഖാദ് ആലിമ സലാതഹു വതസ്ബീഹ വല്ലാഹു ആലീമും ബിമാ യഫ്അലൂൻ ولله ملك السماوات والارض والى الله المصير سوره النور എന്താ പറയുന്നത്? لم ترى ان الله يسبح له من في السماوات والارض. അല്ലാഹുവിനെ കുറിച്ച് കീർത്തനം ചെയ്യുന്നത് നീ കാണുന്നില്ലേ? من في السماوات ആകാശങ്ങളിലുള്ളവരെല്ലാം, والارض ഭൂമിയിലുള്ളവരെല്ലാം. എല്ലാത്തിന്റെയും പണി എന്താ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി. എല്ലാം ചിറക് വിടർത്തി പറന്നു പോകുന്ന പറവകൾ വരെ,
ചെറാമൊക്കെ വിടർത്തി പറന്നു പോകുന്ന പറവകൾ കുല്ലുൻ കാതാലി വസലാത്താവ്, ആ പറവകൾക്ക് സമയത്തിന് നമസ്കരിക്കാൻ അറിയാം. കാരണം ഈ പറവകളെ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തുന്നത് അള്ളാഹുവാണ് എന്ന ബോധം. പറവക്കിന്റെ നേരെ മറിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഇരുകാലിക്ക് ആ ബോധം ഇല്ല. ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് സിനിമ കാണുന്നവനേക്കാൾ വലിയ ആക്രമി ആരാ? കമ്മാടിയല്ലേ അവൻ? സുബ്ഹാനല്ലാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ നിന്ന് വന്നപ്പോൾ ഉറപ്പിച്ചു പോയി, എയർ ഇന്ത്യയിൽ ഇനി കയറൂല, ഒന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടി ഞാൻ അള്ളഹാനോട് പറഞ്ഞു. സുബ്ഹാനല്ലാ, അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. എന്തുകൊണ്ട് വത്താക്കോ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, ഒരു അക്രമത്തിന്റെ പേരിൽ ഒരു ശിക്ഷ വരികയാണെങ്കിൽ ആ കൂടെ ഇരിക്കുന്ന നല്ലവർക്കും വരും എന്ന് വിശുദ്ധ ഖുർആൻ. കാത്തിരിച്ചിക്കട്ടെ, വളരെ ചിന്തിക്കണം. തമ്മാടിത്തരത്തിന്റെ കേസറ്റ് കൊടുക്കുന്നവരും തമ്മാടിത്തരത്തിന്റെ സിനിമ കാണിച്ചു കൊടുക്കുന്നവരും പെണ്ണുങ്ങൾ നിക്കറിട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന ചിത്രം കാണിച്ചു കൊടുക്കുന്നവർ ഫ്ലൈറ്റില്, ഏത് മതക്കാരാണെങ്കിലും ഏത് മതക്കാരൻ പൈലറ്റ് ആണെങ്കിലും ഒരു ബോധം വേണ്ടേ? എന്താ അവലം യറൗയില ത്വൈരി ഫൗകഹും സ്വാഫാതിൻ വയഖബിലുന മായും സികുഹുന്ന ഇല്ല റഹ്മാൻ. ആകാശത്തൂടെ പറന്നു പോകുന്ന പറവകളെ കാണുന്നില്ലേ? അവ താഴേക്ക് ചാടാതെ അവയെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു മാത്രമാണ്. സുബ്ഹാനായ ജല്ല ജലാൽ, അള്ളാഹു ആപത്തുകളത്തോട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഗൗരവത്തോടെ നമ്മളിത് ചിന്തിക്കണം. അതുകൊണ്ട് കൊല്ലുൻ കത് അലിമാ സ്വലാത്ത, പറന്നു പോകുന്ന പറവകൾ നേരത്തെ നമസ്കരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെയും അള്ളാഹു പഠിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ അള്ളാഹു പഠിച്ചിട്ടുള്ളത് വമാ ഖലഖതുൽ ജിന്ന വലിൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധന മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിനിടയിൽ നാം മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും എന്ന് മാത്രം ചിന്തിക്കണം. ഇല്ലെങ്കിലോ സൂറത്തുൽ ആറാഫ് 1-2 ആയത്ത് പറയുന്നുണ്ട്, നാം അത് ചിന്തിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഅമിന അഹ്ലുൽ ഖുറാ അയ യഅതിയഹും ബഅ്സുനാ ബയാതൻ വഹും നാഇമൂൻ, അഫഅമിന അഹ്ലുൽ ഖുറാ അയ യഅതിയഹും ബഅ്സുനാ ലുഹൻ വഹും യൽഅബൂൻ, അഫഅമിനു മക്റല്ലാഹ് فلا يؤمن مكر الله الا القوم الخاسرون. الله പറയുന്ന സൂറത്തുൽ ഇഹ്റാം. അഫഅമിന അഹ്ലുൽ ഖുറാ, കണ്ടില്ലേ? വീണ്ടും ഈ കഴിഞ്ഞ ആഴ്ച ആ ഒരു സുനാമിയുടെ റിപ്പോർട്ട് കണ്ടത്. എവിടുന്നത് കണ്ടത്? കണ്ടല്ലോ, എവിടുന്ന? ഇന്തോനേഷ്യയിലല്ലേ? ഇന്തോനേഷ്യയിൽ അല്ലേ? സുമാത്രയിൽ. അതിനേക്കാൾ വലിയ രസം, ലോകത്തെ ഏറ്റവും മുസ്ലിമുള്ള നാടാണ് ഈ ഇന്തോനേഷ്യ. ചിന്തിക്കണം, ഇതൊക്കെ ചിന്തിക്കാണ്ട് അള്ളാഹു തആല ഇത് പഠിപ്പിക്കണം. ഈ സമുദായത്തെ ചിന്തിക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള നാട് ഇന്തോനേഷ്യ. എന്നാൽ ഒരു 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കുലുക്കം ഉണ്ടായതും ഇന്തോനേഷ്യയിലാണ്. ചിന്തിച്ചോളൂ, ഇതിലൊക്കെ ചിന്തിച്ചോളൂ, ഇതിലൊക്കെ ചിന്തിച്ചോളൂ. ഹബീബായ നബിയോട് ഒരു സ്വഹാബി, ഭാര്യമാർ കൂടിയിരുന്നപ്പോൾ ഒരു ഭാര്യ പുണ്യ നബിയോട് ചോദിച്ചു, അഫനുഹ്ലകു വഫീന സ്വാലിഹൂന, ഒരു നാട്ടിൽ സ്വാലിഹീങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വരുമോ? ഒരു നാട്ടിൽ സ്വാലിഹ്യങ്ങളുണ്ട്, എന്നിട്ട് അള്ളാഹു ആ നാട്ടിനെ ശിക്ഷിക്കുമോ? കാരണം ഒരു നാട്ടിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ടായാലും ആ നാടിനെ അള്ളാഹു ശിക്ഷിക്കും. ഇതാ കസുറൽ ഖബാസു, അവിടെ തമ്മാടികളാണ് കൂടുതലും ജനങ്ങളെങ്കിൽ. ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഈ പോക്കൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അതുകൊണ്ടാണ് അഫഅമിനാഹുൽ ഖുറാ അയഗതിയഹും ബഅ്സുനാ ബയാതൻ വഹും നാഇമൂൻ. ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയരാകുന്നുവോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. എപ്പോഴും ശിക്ഷ വരാം, ഏത് നേരത്തും വരാം, ഏത് പാത്രയാത്രയിലും വരാം. വാപ്പ കിടന്നതായിരുന്നു, വാപ്പ കിടന്നു, സുബൈക്ക് വാപ്പ എണീറ്റില്ല, ഉമ്മ കുലുക്കി കുളിച്ചു, അപ്പത്തിന് വാപ്പ മരിച്ചിട്ടുണ്ട്. എത്രയാളാണ് രാത്രി ഉറക്കത്തിൽ മരിച്ചു പോയിട്ടുള്ളത്? ഒരു കെലിമ ചെല്ലാൻ പോലും ചിലപ്പോൾ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടില്ല, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ കണ്ടില്ലേ, ജോയ് അലുക്കാസ് ഗ്രൂപ്പിൻ്റെ ഒരു വിമാനം പറഞ്ഞു താഴെ വീണത്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അള്ളാഹു എല്ലാ ആപത്തിനെ തൊട്ട് എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
പക്ഷെ നിങ്ങൾ ചിന്തിക്ക്, ഇത് സെക്കൻഡ് അല്ലേ അതിനൊക്കെ വേണ്ടു. അതുകൊണ്ട് അഫാമിന അഹ്ലുൽ ഖുറാ, പിന്നെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അവസാനം നന്നായിട്ട് കാര്യമില്ല. അവസാനം നന്നായവനാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ചെങ്കടലിൽ മുങ്ങിയിട്ട് അവസാനത്തെ ശ്വാസം പോകുമ്പോ അവൻ പറഞ്ഞു, അമന്തു ബില്ലാഹി അമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ അമന്തു ബില്ലാഹി റബ്ബിൽ ആലമീൻ. അവസാനത്തെ ശ്വാസം പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതുകൊണ്ട് രക്ഷപ്പെടുകയില്ല, ആ ഈമാൻ കൊണ്ട് രക്ഷപ്പെടുകയില്ല. നേരത്തെ നന്മ ചെയ്തു വെച്ചാൽ അവർക്ക് രക്ഷപ്പെടാം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. സൂറത്തുൽ ആറാഫാണ്. അറാഖൽ ഖുറാ ഖുലറ ഐതും ഇനാ സുബഹമാഉകും ഗൗറ ഫമൈ യതീകും ബിമാഇ മഈൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അള്ളാഹു വറ്റിപ്പിച്ചു കളഞ്ഞാൽ ആർക്കാണ് ഈ വെള്ളത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇതല്ല സൂറത്തിൽ മുൽക്കിൽ ചോദിക്കുന്നത്. എപ്പോഴും നഷ്ടപ്പെടുത്തി കളയാമല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ സഖാന അർബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജഅൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി അല്ലദീ സഖാന അർബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജഅൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ ശുദ്ധമായ വെള്ളം നീ ഞങ്ങൾക്ക് നൽകി. ബിറഹ്മതിഹി, അവന്റെ കാരുണ്യമായിട്ട്. വലം യജഅൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. ഇത് ഉപ്പുവെള്ളമാക്കാമായിരുന്നു അല്ലാഹുവിന്, പക്ഷെ അവനത് ഉപ്പുവെള്ളമാക്കിയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണമായിട്ട് നമ്മുടെ തിന്മ കാരണം അത് ഉപ്പുവെള്ളമാക്കേണ്ടതാണ്. അപ്പൊ ചിന്തിക്കണം വിശ്വാസികളെ, ഈ വെള്ളം പറ്റിപ്പോകാം, ഭക്ഷണമില്ലാതെയായി പോകാം. വിശുദ്ധ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ഭക്ഷണവും വെള്ളവും എല്ലാം നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന് താങ്ക്സ് കൊടുക്കണം. അത് സമയം ചെയ്യേണ്ടത്, ചിലത് ദിവസം ചെയ്യേണ്ടത്, ചിലത് ആഴ്ചയിൽ ചെയ്യേണ്ടത്, ചിലത് കൊല്ലത്തിൽ ചെയ്യേണ്ടത്. കൊല്ലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യത്തിലാണ് ഇന്ന് നമ്മൾ ഉള്ളത്. ഏത് നോമ്പ്? അള്ളാഹു തആല ഹഖായി വീട്ടാൻ തൗഫീക് ചെയ്യട്ടെ. സെക്കൻഡിൽ ബാധ്യതയുണ്ട്. പിന്നെ സെക്കൻഡിൽ ബാധ്യതയുണ്ട് റബ്ബിനെ പറ്റിയുള്ള ചിന്ത. സെക്കൻഡിന്റെ ബാധ്യത യതഹസ്സറു ബിനു ആദമ യൗമൽ ഖിയാമ അൻ സാഅത്തിൻ ലം യദ്കുരില്ലാ ഫിയാ. അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ കടന്നുപോയ ഏതൊരു നേരത്തെ കുറിച്ചും അന്ത്യനാളിൽ മനുഷ്യൻ കേറിക്കേണ്ടി വരുമെന്ന് പുണ്യനബി പറയുന്നു. ആ ചിന്ത നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മനാമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ അൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനുജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനു യഅ്മലൂൻ. സൂറത്തുൻ നഹലിന്റെ 97 എന്താ പറയുന്നത്? മനാമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസാ. ഒരാണായാലും ഒരു പെണ്ണായാലും ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ തയ്യാറായാൽ ലോമൊക്കെ തൂപ്പിയൊക്കെ ചെയ്യട്ടെ. ജീവിതം നന്മക്ക് വേണ്ടിയോ? എന്നാൽ എന്തുണ്ടാവും? എന്നെന്താ ലാഭം? സംഘടനകൾ കേവലം ഈ വ്യാപാരികളും വ്യവസായികളും എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം കേട്ടോ. എല്ലാം ഇന്നൊക്കെ ഒരു ഭൗതികവൽക്കരണം വന്നു. നമുക്ക് ഭൗതികതയ്ക്ക് മുഴുവൻ നേരമുണ്ട്, ഇലാഹിന്റെ നിയമം നടപ്പിലാക്കാൻ നേരവുമില്ല. അതാണ് ഇസ്രായേലികൾക്ക് സംഭവിച്ചത്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഏതായാലും ഭൗതികത കൊണ്ട് രക്ഷപ്പെടുകയില്ല. ഭൗതികത, ഭൗതികമായ പ്രപഞ്ചം തന്നെ രക്ഷപ്പെടില്ലല്ലോ, പിന്നെ എങ്ങനെ അതിൻ്റെ അതിൽ ഉൾപ്പെട്ട മനുഷ്യൻ രക്ഷപ്പെടുന്നു? അതുകൊണ്ട് വളരെ വളരെ ചിന്തിക്കണം. ഈ സാമൂഹിക ക്രമങ്ങളൊക്കെ ഇവിടെ നടക്കണം. പക്ഷേ അതിപ്രധാനപ്പെട്ട കാര്യം, റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളിൽ റബ്ബിന് ചെയ്യേണ്ട ചിത്ത അനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. മനാമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ അൻസാ ഫലനുഹിയന്നഹും ഹയാതം ത്വയ്യിബാ. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ തയ്യാറായാൽ ഫലനുഹിയന്നഹു ഹയാതം ത്വയ്യിബാ, അവർക്ക് ഈ ലോകത്ത് തന്നെ നല്ല ജീവിതമുണ്ടാകും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അവർ നന്മ ചെയ്ത് ശീലിക്കാൻ തയ്യാറായാൽ നന്മ ചെയ്യ, എന്നാൽ എന്തുണ്ടാവും? നഷ്ടം വരുന്നു വിചാരിക്കണ്ട. ഞാൻ കുറച്ച് നേരത്തതിന് എൻ്റെ കട കൂട്ടിയിട്ട് പോയാൽ നഷ്ടം വരുന്നു വിചാരിക്കണ്ട, വരില്ല. ഞാൻ എൻ്റെ കൃഷിയിടത്തിലേക്ക് ഇന്ന് 6 ദിവസം കൃഷിയിടത്തിൽ പോയാലോ, 7-ാമത്തെ ദിവസം അള്ളാഹിന്റെ വീട്ടിൽ പോകട്ടെ, നേരത്തെ ചിന്തിച്ചാൽ ഒന്നും വരില്ല. എന്ത് വരും?
ഫലനുഹിയന്നഹു ഹയാതൻ തൈബാ. അല്ലാഹു തആല അവന് നല്ലൊരു ജീവിതം കൊടുക്കും. എവിടെ? എവിടെ? ഇവിടെ തന്നെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ജീവിതം എങ്ങനെ ഉണ്ടാവുക? കോടയെ കോടീശ്വരന്മാരല്ലേ, കോടീശ്വരന്മാരല്ലേ ലോഡ്ജിൽ മുറിയെടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്നു. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു മഗ്ഫിറത്തൊക്കെ കൊടുക്കട്ടെ പടച്ചോനെ. അള്ളാഹുവെ രക്ഷപ്പെടുത്തു തമ്പുരാനെ. ഞങ്ങൾ ഇബ്രത്തിന് വേണ്ടി, ഞങ്ങൾക്ക് ബോധം ഉണരാൻ വേണ്ടി പറയാണ്. കോടീശ്വരന്മാര്, കോടിക്കണക്കായ ബിസിനസ് ദിവസം ചെയ്യുന്ന മുതലാളിമാരിടാ ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണിത്. എവിടെ അവർക്ക് നഷ്ടപ്പെട്ടത്? എല്ലാണ്ട് എന്തില്ല, എന്തില്ല. മുഹിബ്ബു ദുനിയ ഖായിലുൻ ഐന ത്വരീഖ് ഐന ഖലാസു കമുസ്കിരിൻ ശരിബത്തിലാ. ദുനിയാവിന്റെ പിന്നാലെ പായുന്നവൻ അവസാനം പറയേണ്ടി വരും, ഐനൽ ഖലാസു, ഒരു രക്ഷയുടെ കവാടം എവിടെ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു അതെന്നുണ്ടാവും. ദുനിയാവിന്റെ പിന്നാലെ അങ്ങനെ പായാ അതേ ഉണ്ടാവുള്ളൂ. ദുനിയാവ് വേണ്ടേ? വേണം. അതിന്റെ അർത്ഥം കച്ചവടം വേണ്ടെന്നൊന്നുമല്ല. കച്ചവടക്കാരൊക്കെ എൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കച്ചവടം വേണ്ടെന്ന് എനിക്ക് അഭിപ്രായമല്ല. ബിസിനസ് വേണ്ടാന്നല്ല, മുതല് വേണ്ടാന്നല്ല, അതൊക്കെ വേണം. പക്ഷേ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. അല്ലാഹുക്ക് വസ്ഹദ്, മുതലിനെ പറ്റി ഒരു സംഭവം ഞാനത് പറഞ്ഞു. വസ്ഹദ്, വസ്ഹദ് വറാ ഫഖദുൻ ഇലാ ഖത ഖൽബിക ബിൽ മാലി ലാ ഫഖദുൻ ലഹു തഖു അഖലാ. അൽകിയ നമ്മുടെ ഇൽമിന്റെ ബാപ്പയായ മഹദും തങ്ങളാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. റളിയല്ലാഹു അൻഹു. വസ്ഹദ്, നീ ദുനിയാവിനെ ഒഴിവാക്കുക, ദുനിയാവിനെ ഒഴിവാക്കുക എന്നാൽ വറാ ഫഖദുൻ ഇലാ ഖത ഖൽബിക ബിൽ മാൽ, സദാ സമയവും ദുനിയാവ് ദുനിയാവ് എന്ന ചിന്ത ഒഴിവാക്കലാണ്. ലാ ഫഖദുൻ ലഹു, മുതലൊഴിവാക്കലല്ല. അവനാൻ്റെ എല്ലാം മുതലാർക്കെങ്കിലും കൊടുക്കൊന്നും വേണ്ട. അതുണ്ടാവും, വേണം. എത്രത്തോളം നിങ്ങൾക്ക് പറയോ, ഇൻഷാ അള്ളാഹ് ഒരു ദിവസം ഞങ്ങൾക്ക് പറഞ്ഞുതരും. എവിടെയോ ഒരു ആര്യത്ത് ഇപ്പം ഞാൻ കണ്ടു, ഒരാൾ സ്വന്തം മുതൽ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആക്രമിക്കാൻ വന്ന ഒരാളുടെ ഒരാളിൽ നിന്ന് അക്രമിൽ നിന്ന് സ്വന്തം മുതൽ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ മരിച്ചാൽ ഫഹുവ ഷഹീദുൻ, അവൻ ആരാണ്? ചെയ്താൽ മനസ്സിലാവും നിങ്ങൾക്ക്. നിങ്ങളെ പോക്കറ്റിലുള്ള പൈസ ഒരാൾ പിടിച്ചു വരിക്കാൻ വന്നു, അല്ലെങ്കിൽ നിങ്ങളെ 10 സെന്റ് ഭൂമി ഒരാൾ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മനസ്സിലാവണില്ലേ പറഞ്ഞത്? മുതൽ വേണ്ടാന്നല്ല, മുതൽ വേണം. ദുന്യാവ് എൻ്റെ അയലുകാരനാവുക എന്നാൽ മുതൽ ഒഴിവാക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ചിന്തിച്ചോ, നിങ്ങളെ മുതൽ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ അയാൾക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ നിങ്ങൾ മരിച്ചു പോയാൽ ഫലഹു അജ്റു ശഹീദിൻ, നിങ്ങളുടെ ആദരിലെ ഒരാൾ നശിച്ചത് ഇങ്ങോട്ട്, അപ്പോൾ പിന്നെ എതിർക്കേണ്ടി വന്നാൽ എതിർക്കേണ്ടി വരും. അങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ അവന് ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും. നാട്ടിൽ പോയി തല്ലുണ്ടാക്കാൻ വേണ്ടി അല്ല ഇത് പറയണത്. സാന്ദർഭികമായി പറയാം, തല്ലുണ്ടാക്കരുത്. ഞാൻ സാന്ദർഭികമായി ആ വിഷയമാണ് പറയാം. ഒരാൾ അതന്നെ പോക്കറ്റിന് പിടിച്ചുറച്ചു, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, അക്രമി വന്നു, നിങ്ങളെ പണം പിടിച്ചുറച്ചു, തിരിച്ചാ എന്നാ അക്രമി കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നിയമത്താണത്. ആ നിയമത്ത് അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളാണ്. നിങ്ങളെ കയ്യിൽ അതുണ്ടാകുമ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് നന്മ നടക്കും. അക്രമി അത് കൊണ്ടുപോയാൽ അവൻ തമ്മാടിത്തരത്തിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അവൻ തമ്മാടിത്തരത്തിൻ്റെ വഴിയിൽ കൊണ്ടുപോകുക, അപ്പോൾ തമ്മാടിത്തരത്തിനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരുപാട് പാവപ്പെട്ടവർക്കും സാധുക്കൾക്കും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ലഭിക്കാനുള്ള മുതലാണ്. അത് നിങ്ങളുടെ ഹക്ക് മാത്രമല്ല, ഒരുപാട് പാവപ്പെട്ടവർക്ക് വരെ നിങ്ങൾ അവകാശങ്ങൾ കയ്യിലുണ്ട്. അപ്പൊ അത് യുദ്ധം ചെയ്യാം. അതുകൊണ്ട് വരാ വസ്ഹദ് വരാ ഫഖദുൻ ഇലാ ഖത ഖൽബിക ബിൽ മാലി ലാ ഫഖദുൻ ലഹു തഖു അഖലാ. മുതലൊഴിവാക്കൊന്നും വേണ്ട, സദാസമയവും ആ ചിന്ത ഒഴിവാക്കുക എന്നാ പറഞ്ഞു. അപ്പോൾ ചിന്തിക്കുക, സമയാസമയത്ത് ചെയ്യേണ്ടത് ചെയ്താൽ ഫലനുഹയ്യന്നഹു ഹയാതൻ തൈബാ. അല്ലാഹുമ്മക്ക് നാഫി ആയിൽമിനെ തരട്ടെ, അല്ലാഹുമ്മക്ക് നാഫി ആയിൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ ഒരായത്തും കൂടി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാം, സ്വർഗത്തിൽ കിടക്കണമല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ മാർഗം എന്താ? അതിൻ്റെ മാർഗം എന്താ? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കാനുള്ള മാർഗം അല്ലാഹു ചോദിക്കുന്നുണ്ട്. فلولا اذا بلغت الحلق وانتم حين اذ تنظرون ونحن اقرب اليه منكم ولكن لا تبصرون فلولا ان كنتم غير مدينين ترجعونها ان كنتم صادقين فاما ان كان من المقربين فروح وريحان വജന്നത്തു നഈം. നിങ്ങൾ മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ ഖബർ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. പിന്നെയുള്ള ജീവിതവും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അതിന് മുഖറബയങ്ങളിൽ പെടണം. ആരാ മുഖറബ എന്നാൽ നന്മ ചെയ്യുക, അതിൽ മുന്നിലേക്ക് ഓടുക, മുന്നിലേക്ക് ഓടിയവരെക്കാൾ മുന്നിലേക്ക് ഓടുക, നന്മക്ക് വേണ്ടി ജീവിക്കുക. അതിനുവേണ്ടിയാണ് ഈ വിഷയം ഞാൻ നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. വിശ്വാസികൾ ഗൗരവമായി ഇത് ചിന്തിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്യാൻ ഉപയോഗിച്ച ദിവസമാണ് യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅയെ പിടിച്ച് അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാന കാര്യങ്ങളെ പറ്റി സത്യം ചെയ്യാം. എവിടെ? സമാഇ ദാതിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിരും വമസ്ഹൂദ് എന്ന് പറഞ്ഞു. സമാഇ ദാതിൽ ബുറൂജ്, രാശിമണ്ഡലങ്ങളുള്ള ആകാശവിധാനങ്ങളെയും അന്തരീക്ഷ ലോകങ്ങളെയും തന്നെയാണ് സത്യം. വല്യോമിൽ മൗഊദ്, വാഗ്ദത്ത നാളിനെ തന്നെയാണ് സത്യം. ഏതാ വാഗ്ദത്ത നാൾ? ഏതാ വാഗ്ദത്ത നാൾ? ഏതാ വാഗ്ദത്ത നാൾ? ഏതാ വാഗ്ദത്ത നാൾ? ഖിയാമത്ത് നാൾ. അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു അതല്ലേ വാഗ്ദത്ത നാൾ? അതാണ് മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യോമിൽ ആഖിർ, അന്ത്യനാളിനെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതാ വാഗ്ദത്ത നാൾ. പിന്നെ പറയുന്നത് വശാഹിദിൻ, ഒരു സാക്ഷിയെ തന്നെയാണ് സത്യം. വമശൂരിൻ, അതിൽ സാക്ഷി നിർത്തപ്പെടേ, ആരെക്കുറിച്ചാണോ സാക്ഷി നിർത്തപ്പെടുക അയാളെയും തന്നെയാണ് സത്യം. ഷാഹിദ് കൊണ്ട് ഉദ്ദേശം യോമുൽ ജുമായും, മഷൂദ് കൊണ്ട് ഉദ്ദേശം മനുഷ്യനുമാകുന്നു. മനസ്സിലായില്ല? ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ മേൽ സാക്ഷിയാകുന്ന ദിവസം, ഒന്നിരിക്കൽ നന്മ കൊണ്ട് അല്ലെങ്കിൽ തിന്മ കൊണ്ട് സാക്ഷിയാകുന്ന ദിവസം വെള്ളിയാഴ്ച. ഏതുപോലെ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ഏതുപോലെ റമലാൻ സാക്ഷ്യം, അതൊരു ഷാഹിദാണ് സാക്ഷ്യം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ജഅൽ ഹാദശ്ശഹ്റ ശരീഫൽ അലീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുവേ ഇത് ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഒന്നുകൂടി നോ, അസ്സമാഇ ദാതിൽ ബുറൂജ് വല്യൗമിൽ മൗഊദ് വശാഹിരും വമശൂദ്. അന അബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ യൗമുൽ ഖിയാമ അശ്ശാഹിദു യൗമുൽ ജുമുഅ. അശ്ശാഹിദ് സാക്ഷി നിൽക്കുന്ന ആൾ എന്നതുകൊണ്ട് ഉദ്ദേശം യൗമുൽ ജുമുഅ. വെള്ളിയാഴ്ച സാക്ഷി നിൽക്കും ആരെക്കുറിച്ച്? മനുഷ്യന്മാരെ കുറിച്ച്. ഒന്നിരിക്കൽ നന്മയിൽ സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നോക്കൂ, അള്ളാഹു തആല ഏറ്റവും ആദരിച്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ചയുടെ ആരാധന. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലല്ലാഹു അനിൽ ജുമാഅത്തി മൻ കാന ഖബ്ലന ഫകാന ലിൽ യഹൂദി യൗമ സബ്തി വകാന ലിൻ നസാറ യൗമുൽ അഹദി ജാ അല്ലാഹു ബിനാ ഫഹദാനല്ലാഹ് വകദാലികഹും തബഉ ലനാ യൗമൽ ഖിയാമ. സ്വഹീഹ് മുസ്ലിം. കുഞ്ഞി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബീബായ റസൂലുള്ള പറഞ്ഞു, അല്ലല്ലാഹു അനിൽ ജുമാഅത്തി, ജുമാ ദിവസത്തെ കുട്ടിയെ പിഴച്ചു പോയി, മൻ കാന ഖബ്ലനാ നമ്മുടെ മുമ്പുള്ള ആളുകൾ, അവർക്കും അല്ലാഹു നിശ്ചയിച്ച ദിവസം വെള്ളിയാഴ്ച തന്നെയായിരുന്നു, പക്ഷേ അവർ പിന്നെ ഇന്ന് തൊട്ട് പിഴച്ചത്. അങ്ങനെ ഫക്കാനലിൽ യഹൂദി യൗമുൽ സബ്തി, യഹൂദികൾ ശനിയാഴ്ചയെ തിരഞ്ഞെടുത്തു. വക്കാനലിൻ നസാറ യൗമുൽ അഹദി, ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയെ തിരഞ്ഞെടുത്തു. അവർ പിഴച്ചതാ, സത്യത്തിൽ അവരുടെയും ദിവസം വെള്ളിയാഴ്ച തന്നെയായിരുന്നു. എന്താ വെള്ളിയാഴ്ചന്റെ പ്രാധാന്യം? ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഖൈറു യൗമിൻ തലഅത് ഫീ ശംസു യൗമുൽ ജുമുഅ. സ്വഹീഹ് മുസ്ലിം. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശഭൂമിക്കിടയിൽ സൂര്യൻ ഉദിച്ചുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്റെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്കിപ്പോൾ ആദ്യവും അവർക്ക് ശേഷവുമാണ്. നമ്മൾ വെള്ളിയാഴ്ചയായി, അവർ ശനിയാഴ്ച ഞായറാഴ്ചയായി. ഈ ഭാഗ്യം നമുക്ക് അന്ത്യനാളിലും വരും. എന്തുകൊണ്ട് വരും? വെള്ളിയാഴ്ചയിൽ നമ്മൾ പിടിച്ചു നിന്നതുകൊണ്ട് വരും. പിടിച്ചു നിൽക്കാത്തവനോട്ട്
വെള്ളിയാഴ്ചയിൽ നമ്മൾ പിടിച്ചിരുന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കല നമുക്കായിരിക്കും, പിന്നെ മറ്റുള്ളവർക്ക് കല ഉണ്ടാവുകയുള്ളൂ. അന അവ്വലു മൻ യുഖലാ ബി ഉമ്മതിഹി ബൈനൽ ഉമമി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അവ ആദ്യമായി അള്ളാഹു വിധിച്ചു തരുന്നത് എന്റെ സമുദായത്തിനാണ്. അവസാനം വന്നത് എന്റെ സമുദായ, പക്ഷേ ആദ്യം വിധി പറയുന്നത് എന്റെ സമുദായത്തിനാണെന്ന് പുണ്യനബി. എന്തുകൊണ്ട്? അതിപ്രധാനപ്പെട്ട ഒരു ആരാധനയെ അവർക്ക് അള്ളാഹു നൽകി, പക്ഷേ ആ ആരാധന അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് അവരത് നശിപ്പിച്ചു കളഞ്ഞു, നാമാവശേഷമാക്കി. അവരാ വെള്ളിയാഴ്ചയിന് പുറകോട്ട് പോയി. അതാണ് ഇതിന് കാരണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതാണ് ആ പറയുന്നത്. ഹബീബ റസൂല്ല പറഞ്ഞു, അതുകൊണ്ട് അതും അന്ത്യനാളിൽ നമ്മുടെ സ്ഥാനം കഴിഞ്ഞിട്ടേ അവരുടെ വിശ്വാസികൾക്ക് പോലും സ്ഥാനമുണ്ടാവുകയുള്ളൂ എന്ന് പുണ്യനബി. ഇമാം അഹമ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം. അനായിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ബൈനാന ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നബിയും കൂടി ഇരിക്കുമ്പോൾ ഇത് ഇസ്തഗദന റജുലും മിനൽ യഹൂദി, ഒരു യഹൂദി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. അദിന ലഹു, അപ്പോൾ റസൂലുള്ള അയാൾക്ക് സമ്മതം കൊടുത്തു സംസാരിക്കാൻ, അടുത്തേക്ക് വരാൻ. ഫഖാല അസ്സാമു അലൈക്, നാശം ഉണ്ടാവട്ടെ എന്ന്. അങ്ങനെ യഹൂദികൾ നബിയെ കാണുമ്പോൾ പറയാം, അസ്സാമു അലൈക്, അസ്സലാമു അലൈക്കും. അസ്സാമു അൽ മൗത്തു, അസ്സാമു അൽ മൗത്തു, സാം എന്ന അതിൻ്റെ അർത്ഥം മൗത്ത് നാം. അള്ളാഹു നമ്മളെ കാത്തിൽ വെച്ചിക്കട്ടെ. നബിയോട് അവർ പറഞ്ഞിരുന്ന വാക്ക് എല്ലാ മുസ്ലിമീങ്ങളും അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവർ അസ്സലാമു അലൈക്കും എന്ന് പറയും. എന്തിനാ ഞാൻ പറയണമെന്നറിയോ? നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അസ്സാമു അലി എന്നാവുന്നുണ്ട്. ഈ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ കൂടിയപ്പോൾ നേരല്ലല്ലോ ആളുകൾക്ക്. അല്ല, സത്യാസത്യം നമ്മൾ ചിന്തിക്കണം. ഈ എന്താ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ വലൈക്കും അസ്സലാം, പല ആളുകളും അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും എന്നുള്ളത് അവിചാരിതമായി തങ്ങാനും അസ്സാമു അലൈക്കും എന്നായി പോയാൽ ഒരാൾക്ക് വേണ്ടി നീ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാകും, ഒരാൾക്ക് വേണ്ടി നീ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാൾക്കല്ല ഫലിക്കുക, ഞാനൊക്കെ ആയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണം, ചിന്തിക്കണം. ചിന്തിക്കേണ്ട വിഷയ വലിയ പുതിയ ഇന്നത്തെ പുതിയ കുറച്ച് സലാം പറയലുണ്ട്. സലാം അലൈക്കും എന്ന് പറയാൻ മടി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിന് നേരമില്ലാത്തത് കൊണ്ട് അവിടെയും ചുരുക്കും. എന്താക്കും? അവിടെയും ഒരു ഷോർട്ട് ഹാൻഡ് പ്രയോഗിക്കും. എന്ത് എന്ന് പറയും? എന്ത് അസ്സലാം, അസ്സലാം അലൈക്കും ആവും. ആ അസ്സലാം എന്നത് അസ്സാമായി പോയാൽ യഹൂദികളെ പരിപാടി ഇങ്ങനെയായിരുന്നു. പുണ്യ നബിയെ കാണുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അസ്സാം അലൈക്കും എന്ന് പറയും. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ര ആളുകളോട് അലൈക്ക് അലൈക്ക് എന്നിങ്ങനെ പറയും, വേറൊന്നും പറയില്ല. കാലത്ത് ഐഷാബി പറയാണ്, അവനോട് രണ്ട് വർത്താനം പറയണമെന്ന് അപ്പോൾ തന്നെ എനിക്ക് തോന്നി. ഐഷാബി ചെറുപ്പാണല്ലോ, ഷബി ലേശം ചൂടാണ്, അപ്പൊ തന്നെ അവനോട് രണ്ട് വർത്താനം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാലത്തെ ഐഷാബി റളിയല്ലാഹു പറഞ്ഞു, അവിടെ രണ്ട് വർത്താനം പറയണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു.